Hi friends, I am Lali teacher. Welcome to my YouTube channel Math CC Learning. In the number 10th prelims, we will square class. Find the square root of 784. We will find the square root of 784. We will find the LCM method. That's why we will find the easy trick. That's why we will LCM method. LCM method is 784. The unit digit, that is what is the unit digit? 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 What is 18 ന്റെ പകുതി 9 4 ന്റെ പകുതി 2 ഓക്കേ ഇതും ഒരു ഇരട്ട സംഖ്യയാണ് അറ്റത്തുള്ള സംഖ്യ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ് യൂണിറ്റ് ഡിജിറ്റ് 2 ആയതിനാൽ ഇതും ഒരു ഇരട്ട സംഖ്യയാണ് അപ്പോൾ വീണ്ടും നമുക്ക് 2 എന്ന് ഉപയോഗിക്കാം അപ്പോൾ 3 ന്റെ പകുതി ഇല്ല 2 ന്റെ പകുതി 1 ബാലൻസ് 1 19 ന്റെ പകുതി ഇല്ല അതിന്റെ നേരെ താഴെയുള്ള നമ്പർ 18 18 ന്റെ പകുതി 9 Balance 1. Pandrand in the Pogodi, balance 1 or in the Pandranda is and get Pandranda. Pandrand in the Pogodi are okay. Windum Namukur eretta sangiana on the Rikin the R and the Varana the eretta sangiana, upper windum Namukur and don't chia. Pathumba in the Pogodilla, Unina Pogodilla, Panamali, Pathumba in Edu, on the Cherry Sangiana, and in a calling Cherry Sangiana, Panama, Pathumba in Edu, Pathumba in Pogodilla, Padanetta. Padanet in the Pogodi, one brother. Balance 1. Paisanga Padinara, Padinara de Pagudi, it. Windum either Eretta Sangiana, Atata Sangi etta, the wound, Windum Namka rendered cup. Rendin de Pagudi, rendered, sorry, one Badina Pagudilla, it in de Pagudi, nale. Balance on the Padanetai, Padanetan de Pagudi, one Badan. Nalpati, one Badan and the Varimba were a Tasangiana, even an Alpati umbudana, eight in de Gunidamana, eight in de Nalpati, one Badan. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് രണ്ട് ഒരു പെയറിനെ ഒരു പെയർ സംഖ്യയ്ക്ക് ഒരു സംഖ്യ എടുക്കുക രണ്ട് ഒരു പെയറിന് ഒരു സംഖ്യ എടുക്കുക 7 ആൻസർ ഈസ് ഈക്വൽ ടു 2 2 7 2 2 4 4 7 28 ഇനി ഈ സംഖ്യ നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം വേറെ രീതി നമുക്ക് 10 ന്റെ സ്ക്വയർ 10 ന്റെ സ്ക്വയർ is equal to 10 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻടു 1 1 ഒരു പൂജ്യത്തിന്റെ സ്ക്വയർ 2 പൂജ്യം അപ്പോൾ 10 ന്റെ സ്ക്വയർ 100 20 ന്റെ സ്ക്വയർ 2 ഇൻടു 2 എന്ന് പറയുമ്പോൾ 4 ഒരു പൂജ്യത്തിന്റെ സ്ക്വയർ 2 പൂജ്യം 30 സ്ക്വയർ 3 ഇൻടു 3 എന്ന് പറയുമ്പോൾ 9 ഒരു പൂജ്യത്തിന് 2 പൂജ്യം കൊടുക്കുക അപ്പോൾ ഈ 784 എന്ന് പറയുന്ന സംഖ്യ 400 ന്റെയും 900 ന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സംഖ്യയാണ് അപ്പോൾ ഇവിടെ അറ്റത്ത് കിടക്കുന്ന സംഖ്യ 4 ആണ് അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 2 ഇൻടു 2 നമുക്ക് ചെയ്താൽ 4 കിട്ടും അപ്പം ഈ സംഖ്യ 22 ആവാനും പിന്നെ 4 കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് 8 ഇൻടു 8 8 ഇൻടു 8 എന്ന് പറഞ്ഞാൽ 64 ആണ് അപ്പോഴും അറ്റത്ത് 4 ആണ് കിട്ടുക അപ്പോൾ 28 ആവാനും 22 ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ സംഖ്യ 22 ആവണമെങ്കിൽ 400 നോട് അടുത്തിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കണം ഈ സംഖ്യ 28 ആവണമെങ്കിൽ 900 നോട് അടുത്തുള്ള സംഖ്യ ആയിരിക്കണം അപ്പോൾ 784 കൂടുതൽ 900 നോടാണ് അടുത്ത് കിടക്കുന്നത് അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 28 എന്ന് നമുക്ക് എഴുതാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പോവാം ഓക്കെ അടുത്തത് നമുക്ക് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിക്കാം എൽസിഎം മെത്തേഡ് ആദ്യം നമുക്ക് ഉപയോഗിക്കാം അടുത്ത ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 1024 1024ന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക ആദ്യം നമുക്ക് എൽസിഎം മെത്തേഡ് ഉപയോഗിക്കാം ഇവിടെ രണ്ട് ഒന്നിൻ്റെ പകുതി ഇല്ല അപ്പോൾ 10 എടുത്തു 10ന്റെ പകുതി 5 രണ്ടിൻ്റെ പകുതി 1 നാലിൻ്റെ പകുതി 2 വീണ്ടും 2 ഇതൊരു ഇരട്ട നമ്പർ ആയതുകൊണ്ട് 2 എടുത്തു 5ന് പകുതിയില്ല 4ന്റെ പകുതി 2 ബാലൻസ് 1 ഇത് 11 ആയി 11ന് പകുതിയില്ല അപ്പോൾ 10 10ന്റെ പകുതി 5 വീണ്ടും ഇവിടെ ബാലൻസ് 1 വന്നു 12ന്റെ പകുതി 6 വീണ്ടും ഇത് ഇരട്ട സംഖ്യയാണ് അപ്പോൾ നമുക്ക് 2നെ വീണ്ടും എടുക്കാം 2ന്റെ പകുതി 1 5ന് പകുതിയില്ല 4 എടുക്കുക 4ന്റെ പകുതി 2 ബാലൻസ് 1 16ന്റെ പകുതി 8
വീണ്ടും നമുക്ക് ഇത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ടെടുക്കാം. 12 പകുതി 6, 8 പകുതി 4. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം 64 എന്ന് പറയാൻ നമുക്ക് അറുപത്തിനാല് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം 8 × 8 64 ആണെന്നൊക്കെ നമുക്ക് അറിയണം. 8 × 8 64. അപ്പോൾ രണ്ട് സംഖ്യയ്ക്ക് ഒരു സംഖ്യ എടുക്കുമ്പം 2 × 2 × 8 ആൻസർ ഈസ് ഈക്വൽ ടു 2 × 2 × 8. 2 × 2 = 4, 4 × 8 32, 32. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി തന്നെ നമുക്ക് മറ്റേ മെത്തേഡും കൂടെ ഒന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് 10 × 100, 20 × 400, 30 × എത്രയാണ്? 3 × 3 = 50, 900 അല്ലേ. 40 × 4 × 4 = 16, 1600. അപ്പോൾ ഈ സംഖ്യ 900 1600 ഇടയിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അറ്റത്ത് ഇവിടെയും അറ്റത്ത് 4 ആയതുകൊണ്ട് 32 ആവാനും ചാൻസ് ഉണ്ട്, ഓർ 38 ആവാനും ചാൻസ് ഉണ്ട്. ഈ 900 എന്ന് പറയുന്ന ഈ 1024 എന്ന് പറയുന്ന സംഖ്യ 900 കൂടുതൽ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് 32. 32 × 32 ചെയ്ത് നോക്കിയാൽ മതി. 32 × 2 സംശയമുള്ള ഈ രണ്ട് നമ്പർ നമുക്ക് ചെയ്ത് നോക്കാം. 32 × 2 2 × 2 = 4 3 × 2 = 6 3 × 2 = 6 3 × 3 = 9 4 × 6 = 12 ബാലൻസ് 1 10 1024 കിട്ടിയില്ലേ. അപ്പോൾ ആൻസർ 32. ഓക്കെ, ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് 53361 53361 എന്ന ഈ സംഖ്യയുടെ വർഗമൂലത്തിൽ എത്ര അക്കങ്ങളുണ്ട്? അപ്പം ഇങ്ങനെയൊരു സംഖ്യ വന്നാൽ ഇതിലെ അക്കങ്ങളുടെ എണ്ണം, സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണം എടുക്കുക. സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണം ഇസ് ഈക്വൽ ടു 5 ആണ്. അക്കങ്ങളുടെ എണ്ണം 5 ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട ആൻസർ വർഗമൂലത്തിൻ്റെ അക്കങ്ങളുടെ എണ്ണം, വർഗമൂലത്തിലെ അക്കങ്ങളുടെ എണ്ണം ഇസ് ഈക്വൽ ടു 5 പകുതി ഇല്ലാത്തതുകൊണ്ട് 5 + 1/2 6/2 ഇസ് ഈക്വൽ ടു 3 സംഖ്യയാണ് ഇതിലുണ്ടാവുക. 3 ഇതൊരു 3 സംഖ്യയുടെ വർഗമാണ് 53361 എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാം, അത്ര വലിയ കഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരിക്കും. ദ ഫസ്റ്റ് ഡിജിറ്റ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് 45369. ഇതിൻ്റെ ഈ സംഖ്യയുടെ വർഗമൂലത്തിൻ്റെ ഫസ്റ്റ് സംഖ്യ, ആദ്യത്തെ ഡിജിറ്റ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഇതിന് നമ്മൾ എൽസിഎം മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഹരണത്തിൻ്റെ മെത്തേഡ്. വർഗമൂലം കണ്ടുപിടിക്കാൻ ഹരണത്തിൻ്റെ ഒരു മെത്തേഡുണ്ട്, ആ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. 45 നമുക്ക് സ്റ്റാർട്ടിങ് മാത്രം മതി കേട്ടോ, 300. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടത് ഭാഗത്തിൽ നിന്നും സംഖ്യകളെ ജോഡികളാക്കുക. സംഖ്യകളെ ജോഡികളാക്കുമ്പോൾ 69 ഒരു ജോഡി, 53 ഒരു ജോഡി. അപ്പോൾ 4 ജോഡിയില്ല, അപ്പോൾ 4 4 ആയിട്ട് നിൽക്കാം. അപ്പം 4 വരുന്ന ഒരു സ്ക്വയർ നമ്പർ, മാക്സിമം വലിയൊരു സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ 2 × 2 ആണ് 4. അപ്പോൾ 2 × 2 = 4. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ആൻസർ 2. ഫസ്റ്റ് ഡിജിറ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, നമ്മൾ ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഡിജിറ്റ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് 55, ഒരു അതേപോലത്തെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിരിക്കുകയാണ്. 55,55,025. അപ്പോൾ നമുക്ക് 555,025 നമുക്ക് ഇതും നമ്മൾ ഇങ്ങനെ വരുന്ന കണക്കുകൾ നമ്മൾ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇടത് ഭാഗത്തു നിന്നും സംഖ്യകളെ ജോഡികളാക്കി കൊണ്ടുവരലാണ് ഫസ്റ്റ് പണി. അപ്പോൾ 25, 50, 55 അപ്പോൾ 55 വരുന്ന ഒരു മാക്സിമം വലിയ സ്ക്വയർ ഏതാണ്, സ്ക്വയർ നമ്പർ ഏതാണ്? അതായത് 1 × 1 = 1, 2 × 2 = 4, 3 × 3 = 9, 4 × 4 = 16, 5 × 5 = 25, 6 × 6 = 66, 7 × 7 = 49, 7 × 7 = 49, 8 × 8 = 64 ഇവിടെ ഇല്ല, 55 ഉള്ളൂ. അപ്പോൾ 7 × 7 = 49. അപ്പോൾ ഇവിടെ ആൻസർ ഫസ്റ്റ് ഡിജിറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ ബാക്കിയൊന്നും കാണേണ്ട ആവശ്യമില്ല. ആൻസർ ഈസ് ഈക്വൽ ടു 7. ഇനി വേണമെങ്കിൽ ഇത് കണ്ട് ഈ രീതി നിങ്ങൾ പ്രയോഗിക്കേണ്ട, ഈ രീതി നിങ്ങൾക്ക് കഷ്ടമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
By what smallest factor must 700 be multiplied in order to make it a perfect square? அப்ப 700 னோட ஏது சங்க ஏது ஏது ஃபேக்டர் ஏது கடகம் இன்டு செய்தாலான ஆ சங்கிய ஒரு பெர்ஃபெக்ட் ஒரு வர்க்கம் ஒரு பெர்ஃபெக்ட் வர்க்கமாய்ட்டு மாறினது என்னு ചോദിച്ചത് அப்ப நம்ம இது எல்சிஎம் மெத்தட் இங்க ஒரு கணக்கு ചോദിച്ചால் எல்சிஎம் மெத்தட் நம்ம உபயோகிக்காம பாடுறோம் 700 நே எல்சிஎம் மெத்தட்ல நமக்கு செய்யாம் அப்ப 0 னு പറയുന്നത് 10 ആണ് 10 னு പറഞ്ഞா இரட்டை സംഖ്യയതുകൊണ്ട് നമുക്ക് ഇവിടെ 2 എടുക്കാം 7 ന് പകുതി ഇല്ല 6 ന്റെ പകുതി 3 ബാലൻസ് 1 10 ന്റെ പകുതി 5 0 അങ്ങനെ തന്നെ ഇട വീണ്ടും നമുക്ക് ഇവിടെ ഇരട്ടസംഖ്യയാണ് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 0 എന്ന് പറഞ്ഞാൽ 10 ആണ് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് വീണ്ടും 2 എടുക്കാം 3 ന് പകുതി ഇല്ല 2 ന്റെ പകുതി 1 ബാലൻസ് 1 15 ന് പകുതി ഇല്ല 14 ന്റെ പകുതി 7 ബാലൻസ് 1 10 ന്റെ പകുതി 5 ഇനി ഇവിടെ ഇതൊരു ഒറ്റസംഖ്യയാണ് ഇവിടെ അറ്റത്ത് 5 ആണ് അപ്പോൾ 5 നമുക്ക് എടുക്കാം 17 5 5 ഇൻടു 3 15 ബാലൻസ് 2 25 അപ്പോൾ ബാലൻസ് 2 എന്ന് 25 ആയി 25 5 വീണ്ടും 5 എടുക്കാം 7 5 7 35 അപ്പോൾ ഇവിടെ ജോഡികളായി കിടക്കുന്നത് 2നും 5നും ജോഡിയുണ്ട് 7ന് ജോഡിയില്ല അപ്പോൾ നമ്പർ ആൻസർ ഈസ് ഈക്വൽ ടു 7 ആൻസർ ഈസ് ഈക്വൽ ടു 7 ഏഴിനും കൂടെ ജോഡി ഏഴിനും കൂടെ ജോഡി വന്നാലാണ് നമുക്ക് ഈ സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ അപ്പോൾ ഏഴിന് ജോഡി ഇല്ലാത്ത സ്ഥിതിക്ക് ഏഴിനും കൂടെ ജോഡി വരണം അപ്പോൾ 7 ഇവിടെ ആൻസർ ഓക്കെ 7th question by what smallest factor must 4851 be divided in order to make it a perfect square ഇനി ഇവിടെ ഏത് സംഖ്യ ഡിവൈഡ് ചെയ്താലാണ് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇതും എൽ സി എം മെത്തേഡ് ഉപയോഗിക്കാം ഇവിടെ ഇതൊരു ഒറ്റ സംഖ്യയാണ് ഈ സോറി എൽ സി എം മെത്തേഡ് സോറി എൽ സി എം മെത്തേഡ് ഇതൊരു ഒറ്റ സംഖ്യയാണ് അറ്റത്ത് ഒന്നാണ് അപ്പോൾ ഇതിൽ 2 പോവില്ല അപ്പോൾ 3 ഈ സംഖ്യയിൽ പോകുമെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക ഈ ഡിജിറ്റ്സ് ഇതിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക 4 8 12 12 5 17 എന്നും 18 ഇവിടെ കിട്ടിയത് ഈ കൂട്ടിക്കിട്ടിയ സംഖ്യ 3 ഗുണിതമാണെങ്കിൽ അതിൽ 3 പോകും അപ്പോൾ നമുക്ക് 3 ഇവിടെ എഴുതാം 4 3 ഒരു പ്രാവശ്യം ബാലൻസ് 1 18 18 3 6 പ്രാവശ്യം 5 3 ഒരു പ്രാവശ്യം ബാലൻസ് 2 21 3 7 പ്രാവശ്യം 21 7 വീണ്ടും ഈ സംഖ്യ ഒറ്റ സംഖ്യ ആയിട്ട് വന്നു അപ്പം നമുക്ക് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം 3 ഗുണിതമാണെന്ന് നോക്കാം 6 7 7 8 8 7 15 15 3 ഗുണിതമാണ് അപ്പം നമുക്ക് വീണ്ടും 3 കൊണ്ട് ചെയ്യാം 5 3 15 ബാലൻസ് 1 അപ്പോൾ ഇത് 11 11 3 3 3 9 4 3 12 3 3 9 ബാലൻസ് 2 അപ്പോൾ ഇത് 27 27 3 9 3 27 വീണ്ടും ഈ സംഖ്യ ഒറ്റ സംഖ്യ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം 5 3 9 5 3 8 8 9 8 17 3 ഗുണിതമല്ല അപ്പം 3 ഇതിൽ പോവില്ല 4 പോവില്ല 4 പോകണമെങ്കിൽ അറ്റത്തുള്ള രണ്ട് ഡിജിറ്റ്സ് അതായത് 537 4 ഗുണിതമാണെങ്കിൽ 4 പോവുള്ളൂ 5 പോകണമെങ്കിൽ അറ്റത്ത് 5 അറ്റത്ത് മീൻസ് യൂണിറ്റ് ഡിജിറ്റ് 5 0 ആയിരിക്കണം 5 പോവില്ല 6 പോകണമെങ്കിൽ അതിൽ 2 3 പോകുന്ന സംഖ്യയിൽ മാത്രമേ 6 പോവുള്ളൂ 7 നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം 7 7 × 7 49 ബാലൻസ് 4 അപ്പോൾ 49 എന്നാണ് വീണ്ടും 7 ഓക്കെ ഇനി വീണ്ടും ഈ സംഖ്യയിൽ 7 ഗുണിതമാണ് നമുക്ക് കണ്ടറിയാം അപ്പോൾ 7 എഴുതി 7 × 7 11 അപ്പോൾ ഇവിടെ 11 ജോഡിയില്ല 3 ജോഡിയുണ്ട് 7 ജോഡിയുണ്ട് 11 ജോഡിയില്ല അപ്പോൾ ആൻസർ 11 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ സംഖ്യ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 11 അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് 961 റൂട്ട് 961 പ്ലസ് റൂട്ട് 25 ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ദ വാല്യൂ ഓഫ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ നമുക്ക് മറ്റേ മെത്തേഡ് ഉപയോഗിക്കാം എൽ സി എം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം 30² ഈസ് ഈക്വൽ ടു 900 40² ഈസ് ഈക്വൽ ടു 1600
അപ്പം 961 എന്ന് പറയുമ്പം ഈ രണ്ട് സംഖ്യേൻ്റെ ഇടയിലാണ്, 900 തൊട്ട് കിടക്കുകയാണ്. അറ്റത്തൊന്ന് വന്ന സ്ഥിതിക്ക് 1:1 അപ്പം 31:31 ചെയ്താൽ 961 961 അപ്പോൾ 961 എന്ന് പറഞ്ഞാൽ 961 ഇസ് ഈക്വൽ ടു 31. റൂട്ട് 25 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൂട്ട് 25 എന്നാൽ 5 × 5 ആണെന്ന് അറിയാം അല്ലേ. ഇനി നമുക്ക് എഴുതാം, 31 + 5 ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ 31 + 5 36 ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വില എന്താണെന്ന് അറിയേണ്ടത്. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എക്സിനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ സ്ക്വയറിങ് ചെയ്യുക, രണ്ട് ഭാഗത്തും സ്ക്വയറിങ് ചെയ്യുക. സ്ക്വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ 36 ✕ 36 തന്നെ 36² = xi. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ്, റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 36² അപ്പോൾ 36 × 36 നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈസ് ഈക്വൾ ടു 1296. 36 ബാലൻസ് 3 6 × 3 0.21 3 × 1 10 ഓക്കെ, 6 8 9 2 ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ഇതിൽ എക്സിൻ്റെ വില, ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ആദ്യത്തേൻ്റെ അംശവും രണ്ടാമത്തേൻ്റെ ഛേദവും, രണ്ടാമത്തേൻ്റെ ഛേദവും ആദ്യത്തേൻ്റെ അംശവും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൾ ടു റൂട്ട് 1296 ഇൻറ്റു റൂട്ട് 256 അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൾ ടു, അപ്പോൾ 1256 എന്ന് പറഞ്ഞാൽ നമുക്കത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എൽസിഎം മെത്തേഡ് എടുക്കാം. 1256 ഡാറ്റത്ത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 എടുക്കാം. 12 × 6 5 പകുതിയില്ല, 4 പകുതി 2 ബാലൻസ് എന്ന 16 പകുതി 8 വീണ്ടും അറ്റത്ത് ഇരട്ട സംഖ്യ 2 എടുക്കാം. 6 പകുതി 3 2 പകുതി 1 8 പകുതി 4 വീണ്ടും അറ്റത്ത് ഇരട്ട സംഖ്യ 2 എടുക്കാം. 3 പകുതി ഇല്ല 2 പകുതി 1 ബാലൻസ് 1 അപ്പോൾ 11 പകുതിയില്ല 10 പകുതി 5 ബാലൻസ് 1 14 പകുതി 7 157 എന്ന് പറയുമ്പം അത് ഒറ്റ സംഖ്യയാണ്. അപ്പം 5, 6, 6, 12, 13 അപ്പോൾ ഈ സംഖ്യയിൽ നമുക്കിവിടെ 3 പോവില്ല. 3 × 5 = 6, 6 × 12 = 13 ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് 7 കൊണ്ട് ഒന്ന് ചെയ്തേക്കാം. 2 × 7 = 14 7 പോവില്ല. 8, 9, 10, 11 ആണ് പിന്നെ നോക്കേണ്ടത്. 11 ബാലൻസ് 6 ബാലൻസ് 4 11 പോയില്ല. 12 13 നോക്കാം. 13 ഒരു പ്രായം 3 × 13 2 × 13 13 ഇല്ല 19 പോവുക. 19 × 3 അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്താൽ, ഇതിങ്ങനെ ചെയ്താൽ കിട്ടില്ല. അപ്പം നമുക്കിതിനെ മറ്റേ മെത്തേഡ് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് കഷ്ടപ്പാടായിരിക്കും. അപ്പം നമുക്ക് 1296 നമുക്ക് 30² = 900 40² = 1600. ഇപ്പോൾ ഇവിടെ 900 ൻ്റെയും 1600 ൻ്റെയും ഇടയിൽ അറ്റത്ത് 6 ആണല്ലോ. അറ്റത്ത് 6 വരണമെങ്കിൽ രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്യുമ്പോൾ 4 × 4 = 16. അപ്പം അറ്റത്ത് 6 ആണ്. പിന്നെ അറ്റത്ത് 6 വരണമെങ്കിൽ 6 × 6 = 36. അറ്റത്ത് 6 ആണ്. അപ്പോൾ ഈ സംഖ്യ 34 ആണ് ആണ് 34 അല്ലെങ്കിൽ 36. അപ്പോൾ ഈ സംഖ്യ കൂടുതൽ അടുത്ത് നിൽക്കുന്ന 1296 എന്ന് പറയുമ്പം 900 കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 34 നോക്കാം. 34 × 34 4 × 4 = 16 ബാലൻസ് 1 3 × 4 = 12 1 13 3 × 4 = 12 3 × 3 = 9 10 6 5 അപ്പം 5 ഇവിടെ 56 വരുന്നത്. അപ്പോൾ അതെന്തായാലും 34 അല്ല, അപ്പോൾ 36 നോക്കാം കേട്ടോ. 36 6 × 6 = 36 ബാലൻസ് 3 6 × 3 = 21 6 × 3 = ബാലൻസ് 1 3 × 3 = 9 10 6
ഇവിടെ നമുക്ക് കിട്ടിയത് 36 ഇൻറ്റു 256. നമുക്ക് ഇങ്ങനെ ചെയ്യാം, 256 എന്ന് പറയുമ്പം ഇത് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം, എൽസിഎമ്മിൽ ചെയ്ത് നോക്കാം കേട്ടോ. 2 1 അഞ്ചിൻ്റെ പകുതിയിൽ 4 പകുതി 2, 16 പകുതി 8, 2 12 പകുതി 6, 8 പകുതി 4. 64 പറയുമ്പം 8 × 8 ആണ്. അപ്പോൾ 2 × 8 = 16, 2 × 8 = 16. ഇപ്പോൾ 36 × 16 ആയിട്ട്, അപ്പോൾ അത് എക്സ് സ്ക്വയർ ആണ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 36 × 16. ഇവിടെ സ്ക്വയർ ഒഴിവാക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 36 സ്ക്വയർ റൂട്ട് 6, 16 സ്ക്വയർ റൂട്ട് 4, 4 6 × 4 24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് 21 × √15 × √35. അപ്പോൾ റൂട്ട് 21 എന്ന് പറഞ്ഞാൽ റൂട്ട് 21 ഈസ് ഈക്വൾ ടു നമുക്ക് റൂട്ട് 7 × √3 എന്ന് എഴുതാം. റൂട്ട് 15 ഈസ് ഈക്വൾ ടു റൂട്ട് 5 × √3 എന്ന് എഴുതാം. റൂട്ട് 35 ഈസ് ഈക്വൾ ടു റൂട്ട് 7 × 5 = 35 ആണ്, റൂട്ട് 7 × √5. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെല്ലാം കൂടെ എഴുതുമ്പം ഈ സംഖ്യകളിനെ നമുക്ക് ഒന്നും കൂടെ എഴുതുന്ന സമയത്ത് റൂട്ട് 21 എന്ന് പറഞ്ഞാൽ 7 √7 × √3 × √15 എന്ന് പറഞ്ഞാൽ √5 × √3, റൂട്ട് 35 എന്ന് പറഞ്ഞാൽ √7 × √5. അപ്പോൾ ഇവിടെ √7 2 √7 2, അപ്പോൾ 2 √7 7 × √3 2, 2 √3 3 × √5. അപ്പോൾ √5 × √5 പറഞ്ഞാൽ 5. അപ്പോൾ 7 × 3 × 5, അപ്പോൾ 7 × 5 × 3 = 15, 15 × 7 7 × 5 = 35, ബാലൻസ് 3, 7 × 3 = 10, 105. ആൻസർ 105. അടുത്ത ക്വസ്റ്റ്യൻ, √8 × √5 × √10. ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടാം, √8 × √5 × √10 ഇങ്ങനെ കൂട്ടാം, ഒറ്റ റൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കൂട്ടാം. √8 × √5 × √10 = 8 × 5 = 40, 40 × 10 = 400 = 400. 4 2 2 0 1 0 20. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും മനസ്സിലായിരുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.